നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ പ്രചരണാർത്ഥമുള്ള ടൂറിംഗ് ടാക്കീസ് കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഡിസംബർ 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കും കല്യാണം നിശ്ചയിച്ചതോടെ സ്കൂളിൽ നിന്നും വിട്ടുപോകുന്ന ടീച്ചറെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് വിദ്യാർത്ഥികൾ ബദിര പാണക്കാട് തങ്ങൾ എയുപി സ്കൂളിലെ വീഡിയോ ദൃശ്യം വൈറലാകുന്നു ചീമേനിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഐഎംഎ കാസർഗോഡ് ബ്രാഞ്ച് അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും നിറവിൽ കരസ്ഥമാക്കിയത് 13 അവാർഡുകൾ ലോക പ്രമേഹ ദിനം കുമ്പള പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർക്കായി ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലോകകപ്പിന്റെ ആവേശത്തിൽ നാടും നഗരവും പ്രിയതാരങ്ങളുടെ കട്ടൗട്ടുകൾ സ്ഥാപിച്ചും ടീമുകളുടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചും ആരാധകരുടെ ആവേശം നഗരങ്ങളിലെ ഫ്ലക്സ് പ്രിന്റിംഗ് കടകൾ സജീവം വാർത്തകൾ വിശദമായി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ പ്രചരണാർത്ഥമുള്ള ടൂറിംഗ് ടാക്കീസ് കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഡിസംബർ 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കും ഡിസംബർ 9 മുതൽ 16 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 27-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ വരവറിയിച്ചുള്ള കേരള ചലച്ചിത്ര അക്കാദമിയുടെ ടൂറിംഗ് ടാക്കീസ് ചലച്ചിത്ര വണ്ടി കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ചു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനപങ്കാളിത്തത്തിന്റെ മികച്ച മാതൃകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു പ്രകൃതി മനോഹരമായി നാടിൻ്റെ സൗന്ദര്യം അഭ്രപാളികളിലേക്ക് ഒപ്പിയെടുക്കുക സിനിമാക്കാരുടെ ഒരു പ്രവാഹം തന്നെ കാസർഗോട്ടേക്ക് എത്തിയിരിക്കുക മനോഹരമായ ഒരുപാട് പുഴകളുള്ള നാടാണ് ചന്ദഗിരി പുഴയുണ്ട് അതുപോലെ തന്നെ തേജസ്വിനി പുഴയുണ്ട് പയസ്വിനി പുഴയുണ്ട് മധുവാഹിനി പുഴയുണ്ട് ഈ നാട് വളരെ പ്രകൃതി മനോഹരമാണ് അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം കാണിപ്പിലും ഇതിൻ്റെ സൗന്ദര്യം ആവാഹിച്ചെടുത്ത് പ്രേക്ഷകരിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം ആധുനിക കാലഘട്ടത്തെ ഒരുപാട് സംവിധായകന്മാർ ഏറ്റെടുത്ത വഴി ഇന്ന് കാസർഗോഡ് സിനിമാക്കാരുടെ ഒരു ആവാസ കേന്ദ്രമായി മാറി എന്ന് പറയാം ടൂറിംഗ് ടാക്കീസ് എന്നെ നെല്ലിക്കുന്ന MLA ഫ്ലാഗ് ഓഫ് ചെയ്തു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ VM മുനീർ അധ്യക്ഷത വഹിച്ചു കേരള തുളു അക്കാദമി ചെയർമാൻ KR ജയാനന്ദ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര അക്കാദമി അംഗം പ്രദീപ് ചുക്ലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം രമ ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ PK ബൈജു കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ലിയാഖത്ത് അലി ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം പ്രകാശ് ശ്രീധർ കാസർഗോഡ് ജനകീയ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മധു S നായർ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം UEC അഭിനവ് എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദൻ സ്വാഗതവും കോളേജ് ഫിലിം ക്ലബ്ബ് കൺവീനർ ഡോക്ടർ AV സുജാത നന്ദിയും പറഞ്ഞു പഴയകാല ചലച്ചിത്രകാരന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഫോട്ടോ പ്രദർശനവും പുസ്തകമേളയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ 27-ാമത് IFFK ഡിസംബർ 9 മുതൽ തിരുവനന്തപുരം നടക്കുകയാണ് ഒരാഴ്ചക്കാലം നിലനിൽക്കുന്ന IFFKയുടെ ഭാഗമായിട്ടുള്ള ഒരു വിളംബര വണ്ടിയാണ് ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും ആ ചലച്ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഡിസംബർ 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ടൂറിംഗ് ടാക്കീസ് എന്ന് പറയുന്ന ഗ്രാമീണ ജനങ്ങളെ നല്ല സിനിമ കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ടൂറിംഗ് ടാക്കീസ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിളംബര വണ്ടിയാണ് ഈ പ്രദർശനം കളിക്കുന്നത് അങ്ങനെ ഡിസംബർ 6-ന് തിരുവനന്തപുരം എത്തിച്ചേരുമ്പോഴേക്കും IFFKയുടെ വലിയ ഓളം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കൂടെ ഞങ്ങളുടെ പുസ്തക പ്രദർശനം അതുപോലെ തന്നെ ചിത്ര പ്രദർശനമൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലൂടെ പ്രയാണം നടത്തുന്ന ടൂറിംഗ് ടാക്കീസ് വിവിധ കേന്ദ്രങ്ങളിൽ സിനിമാ പ്രദർശനം ഒരുക്കും ഡിസംബർ 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിവാഹം നിശ്ചയിച്ചതോടെ സ്കൂളിൽ നിന്നും വിട്ടുപോകുന്ന ടീച്ചറെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ വൈറലാകുന്നു കാസർഗോഡ് ബദിര പാണക്കാട് തങ്ങൾ AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപിക പോകുന്നതറിഞ്ഞ് പൊട്ടിക്കരഞ്ഞത് തൻ്റെ കുട്ടികളെ കാണുവാൻ അധ്യാപിക ശിശുദിനത്തിൽ മധുരവുമായി സ്കൂളിൽ വീണ്ടും എത്തി ആ
ഒരേ സമയം ഹൃദ്യവും നമ്പരവും നിറഞ്ഞ ദൃശ്യങ്ങളാണിത് സ്കൂളിലെ അധ്യാപിക ആയിഷത്ത് അംസീറ കല്യാണം നിശ്ചയിച്ച് സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്നത് അറിഞ്ഞതോടെ കുട്ടികൾ പൊട്ടിക്കരച്ചിലായി സ്കൂളിലെ അധ്യാപകനാണ് ദൃശ്യങ്ങൾ പകർത്തി ക്ലാസ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തത് ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ വൈറലായി അംസീറ ടീച്ചർ ഇല്ലാത്ത ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോകില്ലെന്ന വാശിയിലായിരുന്നു കുട്ടികൾ ശിശുദിനത്തിൽ തന്റെ കുട്ടികളെ കാണാൻ കൈനിറയെ മധുരവുമായി അംസീറ ടീച്ചർ വീണ്ടും സ്കൂളിലെത്തി ടീച്ചറെ കണ്ടതോടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു ചെട്ടുംകുഴിയിലെ സിഎ ഹസ്സന്റെയും ഫൗസിയയുടെയും മകളാണ് അംസീറ പ്രതിശ്രുത വരം ഉദുമ പാക്കേരിയിലെ മുജീബ് റഹ്മാനൊപ്പമാണ് അംസീറ സ്കൂളിലെത്തിയത് ഈ മാസം 27-നാണ് ഇവരുടെ വിവാഹം നസ്ബിറോ കാസർഗോഡ് ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി കുമ്പള പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാർക്കായി ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുമ്പള സിഎച്ച്സിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് കുമ്പള പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പ് പോലീസ് ഇൻസ്പെക്ടർ പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പ്രമേഹം ബിപി ബിഎംഐ കണ്ണ് പരിശോധന എന്നിവ നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവാകര റൈ ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ഹെൽത്ത് സൂപ്പർവൈസർ ബി അഷ്റഫ് എസ്ഐമാരായ രാമകൃഷ്ണൻ ടി വാമനൻ രാജീവ് കുമാർ എഎസ്ഐമാരായ പ്രഭാകരൻ കെ വി ജോമി ജോസഫ് പ്രഭാഷൻ സി ഗോപാല കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആദർശ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് എസ് ശാരദ സബീന ആശാപ്രവർത്തകരായ നവിത സരള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും നിറവിൽ സംസ്ഥാനത്തെ ബെസ്റ്റ് ബ്രാഞ്ചിനുള്ള ഡോക്ടർ പി ടി ചെറിയാൻ മെമ്മോറിയൽ അവാർഡ് ഉൾപ്പെടെ 13 അവാർഡുകളാണ് കാസർഗോഡ് ഐ എം എ ബ്രാഞ്ചിന് ലഭിച്ചത് ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും നിറവിലാണ് നവംബർ 12-13 തീയതികളിൽ കുന്നംകുളത്ത് നടന്ന ഐ എം എ സംസ്ഥാന സമ്മേളനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ ബെസ്റ്റ് ബ്രാഞ്ചിനുള്ള ഡോക്ടർ പി ടി ചെറിയാൻ മെമ്മോറിയൽ അവാർഡ് ഉൾപ്പെടെ 13 അവാർഡുകൾ കാസർഗോഡ് ഐ എം എ ബ്രാഞ്ച് വാരിക്കൂട്ടിയിരുന്നു ബെസ്റ്റ് പ്രസിഡന്റിനുള്ള അപ്രിസിയേഷൻ അവാർഡ് കഴിഞ്ഞ സംഘടനാ വർഷത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ബി നാരായണൻ നായിക്കിന് ലഭിച്ചു വളർന്നുവരുന്ന പുതിയ നേതാക്കൾക്കുള്ള അവാർഡ് സെക്രട്ടറി ഡോക്ടർ ടി കാസിമും മുൻ സെക്രട്ടറി ഡോക്ടർ രാഗേഷും ഏറ്റുവാങ്ങി പി ഡി എസ് എസ് എച്ച് ഐ വി എന്നിവയ്ക്കുള്ള അപ്രിസിയേഷൻ അവാർഡ് ഡോക്ടർ ജനാർദ്ദനൻ നായിക്കിന് ലഭിച്ചു ജില്ലാ ചെയർമാനുള്ള അവാർഡ് ഡോക്ടർ സുരേഷ് ബാബുവിന് ലഭിച്ചു വനിതാ ഡോക്ടേഴ്സ് വിംഗിന് മിഷൻ പിങ്ക് 2nd സ്ഥാനം ലഭിച്ചു ഹെൽത്ത് സ്കീം അവാർഡ് ഡോക്ടർ വെങ്കട്ട തേജസ്വിക്ക് ലഭിച്ചു ആദ്യമായാണ് കാസർഗോഡ് ബ്രാഞ്ചിന് ഇത്രയധികം അവാർഡുകൾ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം സുവർണ ജൂബിലി ആഘോഷിച്ച ഐ എം എ കാസർഗോഡ് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കൊലീഗ്സ് കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടത്തിയ യോഗത്തിൽ 2022-24 വർഷത്തേക്കുള്ള പുതിയ ഡയറക്ടർ ബോർഡിന് രൂപം നൽകി കാസർഗോഡ് ജില്ലയിലെ കേബിൾ ടിവി ജീവനക്കാരുടെ കമ്പനിയായ കൊലീഗ്സ് കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു യോഗത്തിൽ 2022-24 വർഷത്തേക്കുള്ള പുതിയ ഡയറക്ടർ ബോർഡിന് രൂപം നൽകി ചെയർമാനായി കെ പ്രദീപ് കുമാറും വൈസ് ചെയർമാനായി ഷുക്കൂർ കോളിക്കരയും മാനേജിംഗ് ഡയറക്ടറായി ടി വി മോഹനനും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു യോഗത്തിൽ ചെയർമാൻ കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇതിൽ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാം ഭാവിയിൽ എങ്ങനെയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കേണ്ടത് അതുപോലെ ഇപ്പം നമ്മൾ ലോഹിതാഷ് അടക്കമുള്ള ആൾക്കാരുണ്ട് കെ സി സി കമ്പനിയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത് അതിൽ കൃത്യമായ ചർച്ചകൾ കൂടി നമ്മുടെ ഈ വേദി വഴിയൊരുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത് പിന്നെ നമ്മുടെ സർവീസ് മേഖലയാണ് അതെല്ലാവർക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല സർവീസ് മേഖല എന്ന് പറയുന്നത് ഇന്ന് അനുദിനം മാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെറിയൊരു പെട്ടിക്കടക്കാരൻ പോലും ഇത് ചില സമയം ആദ്യം ബൈക്കിൽ 2 യുവാക്കൾ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ട് ആകെ 200 പേര് കാരണം ആ രീതിയിലാണ് നമ്മൾ ഡിജിറ്റൽ മേഖലയും ഇന്റർനെറ്റ് മേഖലയും വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും സർവീസ് കൊടുത്താൽ മാത്രമേ ഇന്ന് ചെറിയൊരു കച്ചവടക്കാരന് പോലും കച്ചവടം കിട്ടുന്ന സ്ഥിതിയാണ് അപ്പൊ നമ്മളിത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നു കേരളത്തിലല്ല സോറി ഇന്ത്യയിൽ തന്നെയല്ല നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ
ഏറ്റവും കൂടുതൽ അനുദിനം അനുദിനം മാത്രമല്ല സെക്കൻഡ് വെച്ചുകൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നും ഇന്ന ദിവസം നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ അടുത്ത മാറ്റം എന്താണെന്ന് നമുക്ക് ആരും പ്രവചിക്കാൻ പറ്റില്ല വൈസ് ചെയർമാൻ ഷുക്കൂർ കൊളിക്കരാ സ്വാഗതം പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ റിപ്പോർട്ട് അവതരണം നടത്തി സിസിഎൻ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ബ്രോഡ്ബാൻഡിനെ കുറിച്ചുള്ള വിശദീകരണം നൽകി കെസിസിഎൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ ബ്രോഡ്ബാൻഡിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പി നായർ ജില്ലാ സെക്രട്ടറി അജയൻ എം ആർ എന്നിവർ സംസാരിച്ചു യോഗത്തിലൂടെ ആകർഷകമായ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഓഫറുകളും സിസിഎൻ പ്രഖ്യാപിച്ചു ക്രിസ്തുമസ് ന്യൂഇയർ ഓഫറിന്റെ ഭാഗമായി 999 രൂപയ്ക്ക് പുതിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പ്ലാനുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെ കേരള വിഷൻ സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ച സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫെസ്റ്റ് സമ്മാന പദ്ധതിയുടെ ഭാഗമാകുവാനും പുതിയ കണക്ഷൻ എടുക്കുന്ന വരിക്കാർക്ക് സാധിക്കും കാറുകൾ ബൈക്കുകൾ സ്വർണ നാണയങ്ങൾ എച്ച് ഡി ടിവികൾ തുടങ്ങി 3 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫെസ്റ്റ് പദ്ധതിയിലൂടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് നൽകുന്നത് സാങ്കേതിക മാറ്റങ്ങളെ അതിവേഗം സ്വീകരിക്കുന്ന കേബിൾ ടി വി വരിക്കാരെ ഇന്റർനെറ്റിന്റെ ഭാഗമാക്കുകയാണ് സിസിഎൻ ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി. ലോകകപ്പിന്റെ ആവേശത്തിൽ നാടും നഗരവും. ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം ബാക്കിയാകുമ്പോൾ ഹരം മുറുകി ഫുട്ബോൾ പ്രേമികൾ ആവേശ തിമിറപ്പിലാണ്. ഇഷ്ട ടീമുകളുടെ ആരാധകരെല്ലാം കൊടിതോരണങ്ങളും ഫ്ലക്സുകളും കെട്ടി നാട്ടിൽ സജീവമാണ്. ഫ്ലക്സ് പ്രിന്റിംഗ് കടകളിലെ ജീവനക്കാരും ഓട്ടത്തിലാണ്. ഫിഫ ലോകകപ്പിന് നവംബർ 20 ഖത്തറിൽ തിരിതെളിയുമ്പോൾ ആവേശത്തിലാണ് നാടും നഗരവും. മെസ്സിയും നെയ്മറും റൊണാൾഡോയും തന്നെയാണ് ഇത്തവണയും ആരാധകരിലെ അടങ്ങാത്ത ആവേശം. താരരാജാക്കന്മാർ കളത്തിലിറങ്ങുമ്പോൾ ആരാധകരുടെ കണ്ണിനും മനസ്സിനും കുളിർമയാണ്. നാടെങ്ങും ഫുട്ബോൾ ആരവം തുടങ്ങിയതോടെ ഫ്ലക്സ് പ്രിന്റിംഗ് കടകളിലെ ജീവനക്കാർക്ക് നിന്ന് തിരിയാൻ നേരമില്ല. താരങ്ങളുടെ കട്ടൗട്ടുകളാണ് പുതിയ താരം. മെസ്സിയുടെയും നെയ്മറിന്റെയും 5-നില കെട്ടിടത്തിന്റെ ഉയരമുള്ള കട്ടൗട്ടുകൾക്കാണ് ആവശ്യക്കാർ ഏറെയും. അർജന്റീനയ്ക്കും ബ്രസീലിനും നഗരത്തിൽ മാത്രം 1000-ലേറെ ആൾക്കാരുള്ള നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇതിലൂടെ 500,000 വരെ മുടക്കി ഓരോരോ കട്ടൗട്ടുകൾ ദിവസവും ഗ്രാമങ്ങളിൽ ഉയർന്നു വരികയാണ്. കഞ്ഞങ്ങട്ടെ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനമായ ഡിസൈൻസിലെ ജീവനക്കാർ 5 ദിവസത്തോളം പണിപെട്ടാണ് ഓരോ കട്ടൗട്ടുകളും ഒരുക്കുന്നത്. 25 തൊഴിലാളികളാണ് ഇവിടെ മാത്രമായി ഉള്ളത്. പയ്യന്നൂർ മുതൽ മഞ്ചേശ്വരത്ത് നിന്ന് വരെ ആളുകൾ എത്തുന്നുണ്ട്. ഫ്ലക്സ് നിരോധനത്തോടെയാണ് കട്ടൗട്ടുകൾക്ക് സ്വീകാര്യത ലഭിച്ചതെന്നും രാത്രിയും പകലും വ്യത്യാസമില്ലാതെയാണ് പ്രവർത്തനമെന്നും സ്ഥാപന ഉടമ ഷമീർ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ ഫ്ലക്സ് ആയിരുന്നു ട്രെൻഡ്. പക്ഷെ ഇപ്രാവശ്യം അത് ഫുള്ള് കട്ടൗട്ടിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ മലപ്പുറത്ത് ഒരു കട്ടൗട്ട് ഉയർന്നതിന് ശേഷം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ മൊത്തം ഒരു ഫ്ലക്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ക്ലോത്ത് പ്രിന്റും അതുപോലെ കട്ടൗട്ടിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് വരുന്നത്. നമ്മൾ ഇവിടുന്ന് 50 അടിയോളം ഹൈറ്റുള്ള കട്ടൗട്ടുകൾ നമ്മൾ ഇവിടുന്ന് സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ സൈറ്റിലേക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 7 നില ബിൽഡിങ്ങിൻ്റെ ആയിട്ട് 70 അടി വരെ ഒന്ന് ചെയ്യാനുള്ള ഒരു ഓർഡർ ഒരു വർക്കൗട്ട് റെഡി ആണ്. അത്ര അതും കൂടി റെഡി ആകാൻ പോകുന്നുണ്ട്. ഒരു കട്ടൗട്ടിന് ഏകദേശം ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന 50,000 രൂപേൻ്റെ കട്ടൗട്ട് വരെ ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ട്. 50,000-ൻ്റെ കട്ടൗട്ട് ഇപ്പോൾ 1-2 പീസ് ഞങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 ചെറിയ കട്ടൗട്ട് 1,000 രൂപ മുതൽ നമ്മൾ കട്ടൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫാൻസുകളുടെ നേതൃത്വത്തിൽ 17-18 തീയതികളിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര റാലി നടത്തും. മത്സരം വലിയ സ്ക്രീനിൽ വീക്ഷിക്കാനുള്ള സംവിധാനവും ഓരോ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ ശിശുദിനാഘോഷം വർണ്ണാഭമായി. ഇരിയണ്ണി GLP സ്കൂളിലും അംഗൻവാടിയിലുമെത്തിയാണ് NSS വളണ്ടിയർമാർ ശിശുദിനം ആഘോഷമാക്കിയത്. ഇരിയണ്ണി ഗവൺമെൻറ് LPS സ്കൂളിലും അംഗൻവാടിയിലുമെത്തിയ ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ 3 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചാച്ചാജിയെക്കുറിച്ചുള്ള പാട്ടുകൾ, കഥകൾ, കടങ്കഥകൾ, ആംഗ്യപ്പാട്ടുകൾ എന്നിവ അവതരിപ്പിച്ചു. ഗെയിമുകൾ, അക്കങ്ങളിലൂടെ ചിത്രങ്ങൾ വരയ്ക്കൽ എന്നിവ കുട്ടികൾക്ക് രസകരമായ അനുഭവമായി മാറി. വളണ്ടിയർമാർ തയ്യാറാക്കിയ റോസാപ്പൂക്കളും നെഹ്റു തൊപ്പികളും വിവിധ സമ്മാനങ്ങളും ഒപ്പം മധുര പലഹാരവും നൽകിയാണ് ഇവിടെ നിന്നും NSS വളണ്ടിയർമാർ മടങ്ങിയത്. തെളിമ പദ്ധതിയുടെ ഭാഗമായാണ് ശിശുദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്.
NSS പ്രോഗ്രാം ഓഫീസർ സജീവൻ മടപ്പറമ്പത്ത് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നീർച്ചാൽ യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷവും വാർഷിക സമ്മേളനവും നടന്നു. നീർച്ചാൽ വ്യാപാരി ഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. എം സുബ്രഹ്മണ്യഭട്ട് അധ്യക്ഷത വഹിച്ചു. രവി നീർച്ചാൽ, പ്രശാന്ത് പൈ, മാഹിൻ കോളിക്കര, ഗണേഷ് വസ, കുഞ്ചാറു മുഹമ്മദ് ഹാജി, എം കെ ഗംഗാധരൻ, നാരായണ ഷെട്ടി ബേള എന്നിവർ സംസാരിച്ചു. സത്യശങ്കരഭട്ട് പേർവാ സ്വാഗതവും പ്രശാന്ത് പൈ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന വ്യാപാരികളെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. റാഹേലമ്മയ്ക്കും മക്കളായ സാന്ദ്രയ്ക്കും സ്റ്റെല്ലയ്ക്കും സ്വന്തമായി വീടൊരുങ്ങി. വൃക്കരോഗ ബാധിതനായി കഴിഞ്ഞ വർഷം മരണപ്പെട്ട പടുപ്പിലെ സന്തോഷിന്റെ കുടുംബത്തിന് CPIM പടുപ്പ് ലോക്കൽ കമ്മിറ്റിയാണ് ആനക്കല്ല് എടേശാലിൽ വീട് നിർമ്മിച്ചു നൽകിയത്. നേരത്തെ നെച്ചിപ്പടുപ്പിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സന്തോഷും കുടുംബവും കെട്ടിട ഉടമ സ്ഥലം വിൽപ്പന നടത്തിയപ്പോൾ താമസം മാറേണ്ടി വന്നു. CPIM ഇടപെട്ട് പടുപ്പ് ശങ്കരമ്പാടി റോഡരികിലുള്ള കെട്ടിടത്തിൽ ഇവർക്ക് അഭയമൊരുക്കി. വാടകയും വീട്ടിലേക്കുള്ള സാധനങ്ങളും പാർട്ടി ഇടപെട്ട് നൽകി. രോഗം മൂർച്ഛിച്ചതോടെ സന്തോഷ് മരണപ്പെട്ടു. കുടുംബത്തെ സംരക്ഷിക്കുവാൻ പാർട്ടി മുൻകൈയെടുക്കുകയായിരുന്നു. പടുപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ രണ്ടാമത്തെ സ്നേഹ വീടാണിത്. CH കുഞ്ഞമ്പു MLA വീടിൻ്റെ താക്കോൽ കൈമാറി. CPIM ഏരിയ സെക്രട്ടറി എം ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. CPIM പടുപ്പ് ലോക്കൽ സെക്രട്ടറി KN രാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം സി ബാലൻ, പഞ്ചായത്ത് പ്രസിഡന്റ് H മുരളി പയ്യങ്ങാനം, വൈസ് പ്രസിഡന്റ് K ശോഭനാകുമാരി, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. വീടിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ കാവാലത്ത് ബിനോയിയെയും ഭാര്യ സിജിയെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം പഞ്ചായത്ത് 7 വാർഡിലെ അമ്പിത്തടി അംഗനവാടിയിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കുട്ടികൾ അണിനിരന്ന ഘോഷയാത്ര ശ്രദ്ധേയമായി. കുട്ടികളുടെ ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടിക്ക് തുടക്കമായത്. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. വാർഡ് അംഗം ആയിഷ റുബീന അധ്യക്ഷയായിരുന്നു. ALM SSC കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ്, ഗായത്രി, ഗഫൂർ, ജയന്തി, പ്രേമ, സൗമ്യ എന്നിവർ സംബന്ധിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. ചീമേനിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരത്തിലായിരുന്നു കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. 45-46 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു കുടുംബ സംഗമം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കി 1948 നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചുകൊന്നു ഹിന്ദു തീവ്രവാദികൾ. അവർ അന്ന് പ്രഖ്യാപിച്ചു. കൊടുക്കൻ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, TV കുഞ്ഞിരാമൻ, AJ രാമൻ, TP ധനേഷ്, KK രാഘവൻ, R സ്നേഹലത, KT ഭാസ്കരൻ, K നാരായണൻ, പലേരി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ, വിമുക്ത ഭടന്മാർ, SSLC, +2 ഉന്നത വിജയികൾ, മറ്റ് കലാകായിക മേഖലകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെ ആദരിച്ചു. ഉർമിസ് ത്രിക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ഹൊസ്തുർഗ് ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഈ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 61st ഹൊസ്തുർഗ് ഉപജില്ലാ കലോത്സവം ഹൊസ്തുർഗ് UPMC ALP സ്കൂളിനോട് ചേർന്നുള്ള 11 വേദികളിലായി നടക്കുകയാണ്. കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഈ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കനകട് നഗരസഭാ അധ്യക്ഷ KV സുജാത അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമോദ് P നായർ, ഫാസില സലിം, ആശു കാഞ്ഞങ്ങാട്, അനഘ, രഞ്ജിരാജ് കരിന്തളം എന്നിവരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ MT രാജീവൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ KV മായാകുമാരി, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ VV ശശി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PK നിഷാന്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സ്വാഗതഗാനവും ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രചരണാർത്ഥമുള്ള ടൂറിംഗ് ടാക്കീസ് കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. ജില്ലകളിലെ പര്യടനത്തിന് ശേഷം December 6 തിരുവനന്തപുരത്ത് സമാപിക്കും. കല്യാണം നിശ്ചയിച്ചതോടെ സ്കൂളിൽ നിന്നും വിട്ടുപോകുന്ന ടീച്ചറെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് വിദ്യാർത്ഥികൾ. ബെദിര പാണക്കാട് തങ്ങൾ AUP സ്കൂളിലെ വീഡിയോ ദൃശ്യം വൈറലാകുന്നു. ചീമേനിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. IMA കാസർഗോഡ് ബ്രാഞ്ച് അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും നിറവിൽ. കരസ്ഥമാക്കിയത് 13 അവാർഡുകൾ. ലോക പ്രമേഹ ദിനം. കുമ്പള പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർക്കായി ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോകകപ്പിന്റെ ആവേശത്തിൽ നാടും നഗരവും. പ്രിയതാരങ്ങളുടെ കട്ടൗട്ടുകൾ സ്ഥാപിച്ചും ടീമുകളുടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചും ആരാധകരുടെ ആവേശം. നഗരങ്ങളിലെ ഫ്ലക്സ് പ്രിന്റിംഗ് കടകൾ സജീവം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.